അപ്പോൾ ഗൈസ്, ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ കർക്കിടകം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മങ്കട ഭാഗത്തുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഫ്രീ ടൈമിലൊക്കെ വന്നിരിക്കാനും പിന്നെ കുട്ടികളൊക്കെ വന്നിട്ട് ഒക്കെ നമുക്ക് ഇവിടെ ഒക്കെ നിൽക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നല്ല കാറ്റും കാര്യങ്ങളും പ്രകൃതി അടിപൊളിയായിട്ട് സെറ്റായ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ശരി എന്നാണ് പേര്. അപ്പോൾ ഞാൻ ആളെ എടുത്തിട്ടാണ് ഇപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന റൂട്ടാണിത്. അത് അവൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന റൂട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കെന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ടിലോട്ടുള്ള വേ ആണ്. ചില നമ്മൾ മങ്കട നിന്നാണ് വരുന്നതെങ്കിൽ നേരെ വിട്ടാൽ മതി, തെറ്റാനൊന്നുമില്ല. അപ്പോൾ മങ്കട കർക്കിടകത്തു നിന്ന് കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു പോക്കറ്റ് റോഡുണ്ട്. ആ റോഡിന് കയറിയിട്ട് വേണം നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരാനൊക്കെ വേണ്ടിയിട്ട്. അവന് നേരെ വിട്ട് കഴിഞ്ഞാൽ കുറച്ച് മുന്നിലായിട്ട് നിങ്ങൾ ദൂരെ കാണുന്നില്ലേ, ഒരു നീല ബോർഡ് കാണുന്നില്ലേ, അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് കയറാണ് വേണ്ടത്. ആ ലെഫ്റ്റിലോട്ട് കയറുന്നത് നേരെ ആ സ്ഥലത്തേക്കാണ്. അപ്പോൾ നേരെ ഇതാണ് നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വലത്തെ സൈഡിൽ ആ തലയ്ക്കൊരു വൈറ്റ് ഗ്രേ കളറിൽ കാണുന്നില്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ മല മൊത്തം പൊട്ടിച്ച് പാറ പൊട്ടിച്ച് നശിപ്പിച്ചതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ പാറ പൊട്ടി നശിപ്പിച്ചൊക്കെ കഴിഞ്ഞാൽ ഇനി നമുക്ക് ഭാവിയിൽ ഇത്തരം സ്ഥലങ്ങളൊക്കെ കാണാനുള്ള നമുക്ക് കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറും. അപ്പം അങ്ങനെ ഇങ്ങനെ അനധികൃതമായിട്ടുള്ള പൊട്ടിക്കലും കാര്യങ്ങളും ഒക്കെ, പിന്നെന്താ പറയുക, ലൈസൻസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അനധികൃതമായി പൊട്ടിക്കുകയല്ല, അതിനൊക്കെ ലൈസൻസ് കിട്ടിയിട്ടാണല്ലോ ഇവരത് പൊട്ടിക്കുന്നതും ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം നമ്മുടെ നാട്ടിലൊക്കെ വേണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇത്ര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പാറ പൊട്ടിച്ച് നശിപ്പിച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മൾ ഇങ്ങനെ കാണാനുള്ള സ്ഥലങ്ങൾ നമ്മുടെ പ്രകൃതിയെല്ലാം നശിച്ചു പോകുന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അടിപൊളി സ്ഥലമാണ്. ഓപ്പൺ സ്പേസ് ആണോ എന്നാ അത് പറയുകയാണെങ്കിൽ, നമുക്ക് കുറച്ച് ആളുകൾ അധികം ഉണ്ടെങ്കിലും വിഷയമൊന്നുമില്ല. പിന്നെ കുറച്ച് പാറയും കാര്യങ്ങളൊക്കെ നിരപ്പായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമുക്ക് വന്നിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ആദ്യം വന്ന സമയത്തൊന്നും ഇപ്പോൾ വൈറ്റ് കളറുള്ള വീടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയതായിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. മെയിനായിട്ട് പച്ചപ്പ് വിരിച്ച സ്ഥലവും പിന്നെ അതുപോലെ തന്നെ പാറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നിരപ്പായിട്ടുള്ള ആ ഒരു സ്റ്റൈലാണ് ഇവിടെ നമുക്ക് വന്നാൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പാറ പൊട്ടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പൊങ്ങി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ പച്ചപ്പ് എന്ന്, ആ ടവറിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത്. അവിടെ മൊത്തം പാറ പൊട്ടിച്ചിട്ട് ആ മല തന്നെ ഇല്ലാതെ നിൽക്കുന്നൊരു പകുതിയോളം കാർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാറയുടെ മുകളിലായിട്ടൊരു വൈറ്റ് കളറ്, അത് കാണുന്നില്ലേ നിങ്ങൾ, ഒരു ലൈന് പോലെ. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക് ഒന്ന് പോവാം. ഇതേ കണ്ടോ, ഇതാണ് ആ വൈറ്റ് കളർ എന്ന് പറയുന്ന സ്ഥലം. ഇത് ഒന്ന് കുട്ടികൾ ആളുകളൊക്കെ വന്നിട്ട് പാറയ്ക്ക് അവിടെ ഇരുന്നിട്ട് ഞാൻ നിരത്തി നിരത്തി ഉണ്ടായിട്ടുള്ള മിനുസപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിരത്തി നമുക്ക് കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ വെള്ളം കുത്തനെ ഒഴിച്ചു വന്നിട്ടുള്ള പാറ ചെറുതായിട്ടൊന്ന് മിനുസമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് തന്നെ പോവാം. ഇവിടെ ഒരു നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്കായിട്ട് കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ വന്നിട്ടിരിക്കാനും ഇതിനൊക്കെ പറ്റിയ ഒരു അതിമനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ചെറിയൊരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ അതിൻ്റെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നേരം ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ ശ്രീഹരിക്കാണെന്നുണ്ടെങ്കിൽ വർക്കുണ്ട്, വർക്കിൻ്റെ ഇടയിൽ പിന്നെ ചെറിയ ഫ്രീ ടൈം കിട്ടിയപ്പോൾ എൻ്റെ കൂടെ വന്നതാണ് ആള് സ്ഥലം കാണിച്ചു തരാനായിട്ട്. എന്നാണ് ശ്രീഹരി, എൻ്റെ സുഹൃത്താണ്. പിന്നെ ആൾ മങ്കട അടുത്താണ് വീട്. പിന്നെ അപ്പോൾ ആളാണ് ഈ ലൊക്കേഷനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞത്. ഞാനിങ്ങനെ റൈഡും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. മറ്റൊരു സ്ഥലവും വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം.
Yeah.